തീർച്ചയായും ശ്രീ സുഭാഷ് ബാബു, ഞാൻ ധന്യരാമനിലേക്ക് വരുന്നതിന് മുമ്പ് ധന്യരാമന്റെ എന്തോ സാങ്കേതിക തടസ്സങ്ങൾ പിണഞ്ഞു, അത് ശരിയാക്കുന്നവരെ. ശ്രീ സുഭാഷ് ബാബു, നോക്കൂ, ഇവിടെ താങ്കൾ സൂചിപ്പിച്ചു ഒരു ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് ഈ പോലീസിനെ പോലെ വലിയൊരു ജാഗ്രത ഈ വിഷയത്തിൽ എക്സൈസിനില്ല. നമുക്കറിയാം ആ ഫോഴ്സ് പോലീസിനെ പോലെ അത്ര വിജിലൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ഡിറ്റൻഷൻ കിറ്റുകൾ പോലെയുള്ള ഇതൊക്കെ തിരിച്ചറിയാവുന്ന കിറ്റുകൾ ഉടനടി, ഇപ്പം മദ്യം തിരിച്ചറിയാൻ ഊതി കഴിഞ്ഞാൽ അതിൻ്റെ ആൾക്കഹോൾ പ്രസൻറ്റൊക്കെ തിരിച്ചറിയാമെന്ന് പറയുന്നത് പോലെ ഈ മയക്കുമരുന്ന് കണ്ടുപിടിക്കാനുള്ള ആധുനിക സംവിധാനമില്ല. നമ്മളെ ഫയർഫോഴ്സൊക്കെ അനുഭവിക്കുന്നത് പോലെ തന്നെ ഈ സംവിധാനങ്ങളുടെ ഒരു കുറവുണ്ട് എക്സൈസിനും. അപ്പോൾ ഇതൊക്കെ പരിഹരിച്ച്, കാരണം പ്രത്യേകിച്ച് ഇത്തരം ആൾക്കാരുടെ ജീവിതമാണ് വളരെ സെൻസിറ്റീവായ മേഖലയാണ് എക്സൈസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരെ ആ അർത്ഥത്തിൽ എക്വിപ്ഡ് ആക്കണ്ടേ? ശ്രീ സുഭാഷ് ബാബു. തീർച്ചയായിട്ടും. അതായത് മുമ്പൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ കിറ്റ് കൊടുക്കും, അത് പക്ഷെ കുറേ ദിവസം തന്നെയായിപ്പോ, അതുകൊണ്ട് പ്രയോജനമില്ലാത്ത രീതിയിൽ അത് ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അധികാരം കൊടുക്കാറില്ല. അത് സെൻട്രൽ പർച്ചേസ്ഡ് ആൻഡ് ഇഷ്യൂ അങ്ങനെ ഒരു സിസ്റ്റമാണ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഫലപ്രദമായി നടക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഒരു മയക്കുമരുന്നിലൊക്കെ പ്രതിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ആ ജീവിതം അതോടുകൂടി അസ്തമിക്കുകയാണ്. അത് അത് പെട്ടവരാണെങ്കിൽ ഓക്കെ, പെടാത്ത ഇതേമാതിരി നിരപരാധിയാണ്. പിന്നെ മനസ്സാവാച കർമ്മണ അറിയാത്ത രീതിയിൽ ആരെങ്കിലും ഇതേമാതിരി ബോധപൂർവ്വപ്പെടുത്തുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അക്ഷന്തേയമായ നഷ്ടമാണ്. ജീവിതത്തിൽ ഇത്രയും വലിയൊരു പാപം ചെയ്തതായിട്ട് സമൂഹം ഒരു ഇതിൻ്റെ ഈ ശീല ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ തന്നെയും പല ആളുകളും പിന്നെയും അവരോട് പഴയ രീതിയിൽ പെരുമാറാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ചില, പക്ഷേ മറ്റു ചില ആളുകൾ അതിനേക്കാൾ കൂടുതൽ പഴയതിനേക്കാൾ കൂടുതൽ താല്പര്യത്തോടുകൂടി അവരെ കാണുകയും അവരുമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് ഈ ഉദ്യോഗസ്ഥൻ, ഈ വിവരം കിട്ടുന്ന ഉദ്യോഗസ്ഥനായാലും, പ്രത്യേകിച്ച് നെറ്റ് കോളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ അപ്പോൾ മനസ്സിലാക്കണോ അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടാകുന്നത്? എന്തുണ്ടാ അദ്ദേഹത്തിന് നെറ്റിലല്ലാണ്ട് നേരെ വിളിച്ചൂടെ? ഈ നമ്മുടെ നമ്പർ അയാൾക്ക് കിട്ടുന്നുണ്ടല്ലോ, കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് വിളിക്കുക. നെറ്റിൽ കൂടെ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് അപകടമുണ്ടോ എന്ന്. അപ്പോൾ എക്സൈസിനെ സംബന്ധിച്ച ഈ പോലീസിൻ്റെ അത്രയും ഉള്ള ഷ്രൂഡ ചിന്താഗതി അവർക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് വരും. എന്തായാലും ഇതിലുള്ള പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഈ മയക്കുമരുന്ന് എടുക്കുന്നതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇൻഫർമേഷൻ കിട്ടുന്നത്, അത് കഴിഞ്ഞ് അവർ അവിടെ നിന്ന് സെർച്ചിന് പോകുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മറ്റ് ഉള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇതെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എടുക്കുന്ന അവസരത്തിൽ ഒരുപാട് പ്രിക്കോഷൻ ഈ നിയമത്തിലുണ്ട്. ആ പ്രിക്കോഷനൊക്കെ ശരിയായിട്ട് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ രേഖയിൽ നിന്നും അത് കാണുന്നുമില്ല. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തിൽ ആ സാക്ഷികൾ അവിടെ ഉണ്ടെങ്കിൽ ഈ ചോദ്യം ചെയ്യുന്ന അവസരത്തിലൊക്കെ അവർ കേട്ടുകൊണ്ട് നിൽക്കുമായിരിക്കും. അതൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ആണ് ഈ സെർച്ച് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ അപകടം കണിഞ്ഞത്. പലപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിയമം പറയുമ്പോൾ നമുക്ക് മാറ്റിവെച്ചതിന് ശേഷം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള വീഴ്ചകളൊക്കെ ഇതിനകത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ പറയാറില്ലേ, ഉണ്ണിയെ കാണുമ്പോൾ അറിയാം ഊരിലെ പഞ്ഞമെന്ന്. ഈ ഷീല സണ്ണിയെ ആദ്യഘട്ടത്തിൽ പിടിക്കുമ്പോൾ അവരുടെ ചില വൈബ്രേഷൻസ് കറക്റ്റ് ആയില്ലായിരിക്കാം. പക്ഷെ പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോൾ അവരോടുള്ള ചോദ്യം ചെയ്യലിൻ്റെ സമീപനത്തിൽ പിന്നീട് അവരെക്കുറിച്ചുള്ള പുറത്ത് അതുപോലെ ഒരു ഇൻവെസ്റ്റിഗേഷനോ അന്വേഷണമോ എൻക്വയറിയോ ഒക്കെ നടത്തുമല്ലോ. ഇതൊക്കെ നടത്തുമ്പോൾ ബോധ്യമാകില്ലേ ഇവർക്ക് ഇതിനകത്ത് റോളില്ല, അതിലെന്തോ സംഭവിച്ചിട്ടുണ്ട്, ഈ ഇൻ്റർനെറ്റ് കോൾ ഇതൊക്കെ കണക്ട് ചെയ്യാൻ പിന്നെയും ബുദ്ധിയില്ലാതെ ഈ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന രീതിയിൽ ഒരു ഉദ്യോഗസ്ഥനാവാൻ പാടുണ്ടോ? അദ്ദേഹത്തിന് വീഴ്ച പറ്റി. കാരണം അവര് ഷീല സണ്ണി, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയിൽ വരുമ്പോഴും ആ വനിത ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് ഇവരുടെ പാർലറും പരിസര പ്രദേശങ്ങളും ഒക്കെ CCTVയുടെ കവറേജിലുള്ളതാണ്. അത് പരിശോധിച്ച് നോക്കി അപ്പോൾ തന്നെ അവർക്ക് കാണാമായിരുന്നല്ലോ, അത് അവർ നോക്കിയിട്ടില്ല. അതുകൊണ്ടല്ലേ ഇവർക്ക് അബദ്ധം പറ്റിയെന്ന് അവർ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ആരാണെന്നുള്ളത് ഇവരുടെ നിന്ന് എടുത്തതിന് ശേഷം അതിൽപ്പെട്ട കസ്റ്റമേഴ്സ്, ചെറുപ്പക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സിനെ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വനിതയുടെ അവരുമായിട്ടുള്ള സമീപനം എന്തായിരുന്നെന്നും പെരുമാറ്റവും അതേമാതിരി മയക്കുമരുന്നുമായിട്ടുള്ള ധ്വനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും അവരോട് സംസാരിക്കുകയോ
ചോദിക്കുകയോ സംസാരിക്കുകയെങ്കിലും ചെയ്യുമല്ലോ, വേണമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റും. കാരണം ഇതൊരു സ്വഭാവ ദൂഷ്യത്തിൻ്റെ അതുപോലെ തന്നെ ഈ മാരകമായ ഒരു മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നതിനെ സംബന്ധിച്ചാവുമ്പോൾ അതൊന്നും അത്ര രഹസ്യമായിട്ട് അവർക്ക് വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അഥവാ ഇനി അബദ്ധത്തിൽ പിടിച്ചു എന്ന് വിചാരിക്കുക, പിടിച്ചു കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് ഇവർ കുറ്റക്കാരിയാണ് എന്നുള്ളത് സമർത്ഥിക്കാൻ ആ വ്യക്തി അല്ലെങ്കിൽ അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ആ ഉദ്യോഗസ്ഥന് സാധിക്കും. അതിന് അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അത് തന്നെയല്ല, മയക്കുമരുന്ന് ആ കൃത്യമായിട്ട് കെമിക്കൽ അനാലിസിസിന് അയച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നമ്മൾ ബോധപൂർവം അല്ല എന്ന് പറയാൻ പൂർണ്ണമായിട്ട് നമുക്ക് സാധിക്കില്ല. അതെന്തായാലും ശരി, അദ്ദേഹത്തിനോട് ആരെങ്കിലും വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിലാകും എന്ന് ഞാൻ സംശയിക്കുന്നു. പക്ഷേ പിന്നീടുമുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം കാണിച്ച സമീപനങ്ങളിൽ നമുക്കൊന്ന് പരിശോധിക്കണം. ഞാൻ തിരിച്ചെത്താം ശ്രീ സുഭാഷ് ബാബു. ധന്യരാമൻ, നമ്മൾ പറഞ്ഞു വന്നത് ഈ കേരളത്തിൽ പോലും എന്ന ഇത്ര വാക്ക് വരെ കേട്ടുള്ളൂ. ധന്യ നേരത്തെ പറഞ്ഞു വന്നത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യൂ. അതൊക്കെ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം സേഫ് ആണെന്ന് അജിംഷ, കാരണം നമ്മളൊക്കെ നിരന്തരം ആൾക്കാരുമായിട്ട് അറ്റ്ലീസ്റ്റ് ഫൈറ്റിൽ ഏർപ്പെട്ട് നീതിക്ക് വേണ്ടി നടക്കുന്ന ആൾക്കാരാണ്. മാധ്യമ പ്രവർത്തകരായാലും ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകരായാലും നമുക്ക് എല്ലാവർക്കും ശത്രുക്കളുണ്ട്. ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവരും കരുതി ഇരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം ഉദ്യോഗസ്ഥർ അങ്ങനെയാണ്, അധികാരം, അവരുടെ പദവി അധികാരം ഉപയോഗിച്ച് അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, ഒരു മനുഷ്യനെ തുറുങ്കിലടയ്ക്കാൻ പറ്റും. നമുക്കൊരു ഇരയാക്കപ്പെട്ടവർക്ക് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് ശബ്ദിക്കാനോ അതങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാനുള്ളൊരു ഗ്യാപ്പ് പോലും എവിടെയും കൊടുത്തിട്ടില്ല. ആ ശീല ചേച്ചിയെ അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കുനിഞ്ഞു നിൽക്കൂ, നിങ്ങളുടെ മുഖം അങ്ങനെ തല കുനിച്ചു പിടിക്കൂ എന്നൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ എന്തിനും തയ്യാറായിട്ടുള്ള ഉദ്യോഗസ്ഥരായിട്ട് നമ്മൾ അവരെ കണക്കാക്കണം. ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ ഒരു ആദിവാസി യുവാവ്, അവൻ പി എസ് സിൻ്റെ 4 ലിസ്റ്റ് പെട്ടതാണ്, സരിൻ സജി, ഇടുക്കി ജില്ലയിലാണ്. അവൻ്റെ പിന്നെ ഓട്ടോയ്ക്കകത്ത് കൊണ്ടുപോയിട്ട് നാട്ടിലെ പശുവിനെ കൊന്ന ഇറച്ചി വെച്ചിട്ട് അത് കാട്ടിറച്ചിയാണെന്ന് പറഞ്ഞ് ഫോറസ്റ്റിൻ്റെ ഓഫീസർമാരെ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അത് ഒന്ന് പ്രൂവ് ചെയ്യാനോ അത് തെളിയിക്കാനോ അത് എന്തിൻ്റെ ഇറച്ചിയാണ് അതൊരു ടെസ്റ്റിന് അയക്കാനോ ഒരു ഓപ്ഷനും ഇല്ല. അവനെ കൊണ്ടുപോയി ജയിലിലടയ്ക്കുവാണ്. 11 ദിവസം അവൻ ജയിലിൽ കിടന്നു. അപ്പോൾ ഈ ഇറച്ചിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയതിൻ്റെ റിസൾട്ട് വന്നു, അത് കാട്ടിറച്ചിയല്ല അത് നാട്ടിറച്ചിയാണെന്ന്. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. അതെ, അങ്ങനെ പോലും ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വനം വകുപ്പ് മന്ത്രിയാണ് സംരക്ഷിച്ചത്. ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയെ, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇവിടുത്തെ വനം മന്ത്രി തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഇവിടെ നീതി ഉണ്ടാവുക? ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നൊരു കേസാണ് സരിൻ സജിയുടെ. ആ ഉദ്യോഗസ്ഥരെ പോലും പ്രോപ്പറായിട്ട് സർവീസിൽ നിന്ന് കുറച്ചു നാളത്തേക്ക് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ആ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താനും അവർക്ക് കൃത്യമായിട്ടുള്ള പണിഷ്മെന്റ് കൊടുത്തൊരു മാതൃകയാക്കാനും കെൽപ്പില്ലാത്ത ഒരു 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 സ്റ്റേറ്റാണ് നമ്മുടേത്. ചില ഇപ്പൊ വിസ്മയന്റെ കേസിൽ അത് ഭയങ്കര പൊതുസമൂഹം, ഒരു പൊതുസമൂഹം ഭയങ്കരമായിട്ട് അതിനകത്ത് ചർച്ച ചെയ്തു. അതുകൊണ്ട് നിരന്തരം ക്രൈം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥനെ, പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തെ എന്നേക്കുമായി സർവീസിൽ നിന്ന് റദ്ദാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നിരവധിയുണ്ട്, പക്ഷെ അതിന് ചില പരിമിതികളുണ്ട് സർക്കാരിന്റെ സംവിധാനങ്ങൾക്കും. കാരണം ഒരു ഉദ്യോഗസ്ഥനെ അങ്ങനെ, പക്ഷെ അതിന് അല്ല ഇത് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, വനം വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വകുപ്പാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോലീസുകാർ ഇവിടെ ഒന്ന് ചുമ്മാ ഒന്ന് ഊതിയാൽ നാട്ടുകാരറിയും, പക്ഷെ വനം വകുപ്പ് അങ്ങനെയല്ല. ഒരു കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ പോലും ഒരീച്ച പോലും അറിയത്തില്ല. അതാണ് വനം വകുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ വനം വകുപ്പായാലും റവന്യൂ വകുപ്പ്, SC ST വിഭാഗത്തിന്റെ 3000 ജാതി സർട്ടിഫിക്കറ്റ് കൃത്രിമമായിട്ടുണ്ടാക്കിയ വകുപ്പാണ് റവന്യൂ വകുപ്പ്. അപ്പൊ നായർ നായാടി, ഞങ്ങളുടെ ജോലി SBI പ്രൊബേഷണറി ഓഫീസർ ഇതാ ജോലിക്ക് കയറി, നായർ സർട്ടിഫിക്കറ്റ് നായാടി. ഇത് ചമച്ചു കൊടുക്കുന്നത് എവിടെ നിന്നാണ്? ഈ വ്യാജരേഖ ചമച്ചു കൊടുക്കുന്നത് തഹസിൽദാറിന്റെ കൈ ഉണ്ടാവും, വില്ലേജ് ഓഫീസറുടെ കൈ ഉണ്ടാവും, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. അത്തരത്തിൽ 3000 പേരെ കിർത്താട്സിന്റെ വിജിലൻസ് കണ്ടെത്തിയിട്ട് 2012 കണ്ടെത്തിയവരാണ്. ഈ 3000 പേരെ സർക്കാർ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. അപ്പൊ വ്യാജരേഖ ചമക്കല്, വ്യാജ കേസുകൾ ഉണ്ടാക്കല് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഇപ്പൊ കുറച്ച് 2 പോലീസുകാരെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്, 2 CIമാരെ എന്തോ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ഈ റീസെന്റ് ആയിട്ട് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തി കാണിച്ചിട്ടുള്ളത്. പക്ഷെ മറ്റു വകുപ്പുകൾക്ക് എന്ത് സംഭവിക്കുന്നു? വിജിലൻസിൽ കൈക്കൂലി വാങ്ങിയ ആൾക്കാര് അവരെ ഒന്നും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ നമ്മുടെ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് നമുക്കെതിരെ കുറ്റകൃത്യം ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ വെച്ച് പൊറപ്പിക്കരുതെന്നാണ്. അതുപോലെ തന്നെ പോലീസിലെ ഒരു വിഭാഗമാണ് സ്പെഷ്യൽ ബ്രാഞ്ച്.
ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്ത് എന്ത് നുണ എഴുതിയാൽ മാത്രമേ ശമ്പളം കിട്ടൂ എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ബ്രാഞ്ചിലുണ്ട്. അവരെ എന്താണോ ഒരു സി ഐക്കും എസ് ഐക്കും എതിരെ ഇല്ലാത്തത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജോലിക്കും അത് സമൂഹത്തിനും ബുദ്ധിമുട്ടാകുന്ന രീതിയിലുണ്ട്. 5 വർഷമൊക്കെയാണ് ഒരേ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന് ഒരു സീറ്റിലിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഇവരെയൊക്കെ ശ്രീ സുഭാഷ് ബാബു സാറിനോട് തന്നെ ചോദിക്കാം, കാരണം അദ്ദേഹത്തിന് അത് വളരെ ഭംഗിയായി വിശദീകരിക്കാനാകും. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ മനുഷ്യാവകാശ ധ്വംസനമുണ്ട്. ഈ നരാധമ പ്രവൃത്തികൾ നടത്തുന്നവർക്ക് അനുകൂലമായ ചില കോണുകളുണ്ട്. ഇപ്പോൾ ഇവിടെ വനം വകുപ്പിൻ്റെ കാര്യം പറഞ്ഞു, റവന്യൂ വകുപ്പിൻ്റെ കാര്യം പറഞ്ഞു, ഒപ്പം ഈ പോലീസിലെ കാര്യങ്ങൾ പറയുന്നു, ഒപ്പം ഈ ഇത്തരത്തിൽ എക്സൈസിലെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സർക്കാർ സംവിധാനങ്ങളുടെ മുകൾ തട്ടിലുള്ളവർക്കോ ഭരണാധിപന്മാർക്കോ ഒരുപക്ഷെ ഇതിനകത്തേക്ക് തിരുത്താനുള്ള ഇടപെടലുകൾക്ക് പരിമിതികളുണ്ട്. ഇത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ സർക്കാരിൻ്റെ വീഴ്ചകൾ വരുന്നത് ഇത്തരം ഡിറ്റൻഷൻ കിറ്റുകൾ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളൊക്കെ സുഗമമാക്കുക, വേഗം തന്നെ ഇതിലെ കണ്ടൻറ്റുകൾ മയക്കുമരുന്നുണ്ടെങ്കിൽ അത് ഒക്കെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുക എന്ന് പറയുന്നിടത്ത്, അല്ലെങ്കിൽ അവർക്ക് അത്രയും എക്വിപ്ഡ് ആക്കുന്ന പരിശീലനങ്ങൾ നൽകുക, ഇതൊക്കെയാണ് ഭരണാധിപന്മാരുടെ വീഴ്ച. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ മുകൾ തട്ട് മുതൽ അടിത്തട്ട് വരെയുള്ള വീഴ്ചകളുടെ ഈ കൂമ്പാരങ്ങൾ ധ്വംസിക്കുന്നത് പൗരൻ്റെ അവകാശമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 72 ദിനങ്ങൾ ഒരു വീട്ടമ്മ ഈ ഇതൊന്നും അറിയാം, പച്ചക്കറിയും മീനും കറിയും ഒക്കെയായി മാത്രം സമീപിച്ചിട്ടുള്ള ഒരു വനിത അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥയെ സംബന്ധിച്ച് ഭീകരമല്ലേ ശ്രീ ജയചന്ദ്രൻ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സമാനതകളില്ലാത്ത ഒരു വീടാനുഭവം തന്നെയാണ് ഷീല ഏറ്റവും. ഇങ്ങനെ ഒരുപാട് ഷീലമാരുണ്ട്, ഇങ്ങനെ ഒരുപാട് സണ്ണിമാരുണ്ട്. ഒരുപക്ഷെ ഇവർ ഈ പോരാട്ടം നടത്തി ഇവരുടെ ഭാഗ്യം കൊണ്ട്, ഭാഗ്യം എന്നത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ലക്ക് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, ഈ അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം വന്നതുകൊണ്ട്, ശാസ്ത്രീയമായും ഭൗതികമായുമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുണ്ടായത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഇങ്ങനെ രക്ഷപ്പെടാതെ കുടുക്കിൽ കഴിയുന്ന അനേകായിരം പേരുണ്ട് ഇപ്പോഴും. ശ്രീ ജയചന്ദ്രൻ, അജിംഷാദെ, ഈ പിന്നെ ശ്രീലാസണ്ണി തന്നെ ഇപ്പോ ഈ ചർച്ചയിൽ തുടക്കത്തിൽ സൂചിപ്പിച്ച ചില പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. ഈ പിന്നെ ഈ വിഷയം തന്നെ ഈ അവർക്കെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫാബ്രിക്കേറ്റഡ് ആണെന്ന് കൂടുതൽ സ്പഷ്ടമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കാൻ ഞാൻ ശ്രദ്ധിച്ചത്, ഈ പിന്നെ അവരുടെ പാർലറിന് ഒരുപാട് സ്ഥലങ്ങൾ സ്പേസ് ഉണ്ട് അവിടെ. അവിടെ ഒന്നും നോക്കാതെ അവരുടെ വാനിറ്റി ബാഗിൽ, അവരുടെ വാഹനത്തിൽ, അതിൽ മാത്രമാണ് ഈ വളരെ സ്പെസിഫിക് ആയിട്ട്. അതെ, അത് സുഭാഷ് ബാബു സാറും പറഞ്ഞു, ശ്രീ സുഭാഷ് സാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അത് തന്നെ ഇറ്റ്സെൽഫ് സംശയിക്കേണ്ടതാണെന്നാണ്. കാരണം ആ ഇൻഫോർമർ ഏറ്റവും വലിയ സംശയം അത് തന്നെയാണല്ലോ ഇതിന്റെ അത്തരത്തിൽ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കുന്നത്, അജിം സാറെ, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പിന്നെ പർപ്പസ്ലി ചെയ്തു എന്നിരിക്കട്ടെ, ചെയ്തു കഴിഞ്ഞാൽ ഇതിന് പിന്നെ ഈ FIR മറ്റും ചെയ്യണതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പക്ഷേ അത് ഉദ്യോഗസ്ഥന്റെ കൈ കൂടി വ്യക്തമാക്കുന്നതാണോ, അതോ അയാളുടെ വീഴ്ചയല്ല അയാളുടെ ഒരു ഡെലിബറേറ്റ് ആക്ഷൻ? അല്ലല്ല, ഒരു സതീശൻ മാത്രമല്ല ഇതിന്റെ ഉത്തരവാദിയായിട്ട് വരേണ്ടത്. ഇതിൻ്റെ അകത്ത് ഒരു ഒരു പിന്നെ രണ്ടോ അതിലധികമോ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം ഇല്ലാതെ ഇത്തരത്തിൽ ഒരു കേസ് വളരെ ബോധപൂർവം തെറ്റായ രീതിയിലേക്ക് ബിൽഡപ്പ് ചെയ്ത് ഈ തരത്തിൽ അവരെ തടവറയിലാക്കാൻ തക്കവണ്ണം ഒരു ഉദ്യോഗസ്ഥനെ മാത്രമാണ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും അതങ്ങനെ കഴിയില്ല. അപ്പൊ അയാൾക്ക് മേലുള്ള സ്വാധീനം, അല്ലെങ്കിൽ ഇയാളുടെ കൂടെയുള്ള ആൾക്കാർക്ക് മേലുള്ള സ്വാധീനം എന്താണ്? വ്യക്തിവൈരാഗ്യമാണോ അതോ പണത്തിന്റെ ദുസ്വാധീനമാണോ അതോ അവിടെ കള്ളപ്പണത്തിന്റെ ദുസ്വാധീനമുണ്ടോ? അത്തരം പ്രശ്നങ്ങളൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ തന്യാരാമൻ ഇവിടെ സംസാരിച്ചതുപോലെ വനമന്ത്രി സംരക്ഷിക്കുന്നത് പോലെ ആ ഉദ്യോഗസ്ഥനെ സരിൻ ശശിയുടെ കാര്യം സംരക്ഷിച്ചതുപോലെ ഇവിടെ എം ബി രാജേഷ് അതല്ല ചെയ്തത്. വളരെ എം ബി രാജേഷ് കൃത്യമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ മന്ത്രി എന്ന നിലയിൽ ഇട്ടു ഷീലാ സണ്ണിക്ക് അഭിവാദ്യം അർപ്പിച്ചു. അല്ല, എന്നല്ല, ഷീലാ സണ്ണിയെ വിളിച്ച് സംസാരിക്കുകയും കൂടെ ചെയ്തു അദ്ദേഹം. അതെ അതെ അതെ, അതുകൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ പിന്നെ ഉന്നതാധികാര തലങ്ങളിൽ, രാഷ്ട്രീയ അധികാര തലങ്ങളിൽ ഇത്തരത്തിലുള്ള നിലപാടുകളുള്ള വ്യക്തികൾ
ഉന്നതാധികാരികളായിട്ടിരിക്കുമ്പോൾ പോലും താഴെത്തട്ടിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ഏത് തരത്തിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാവുന്ന ബോധ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ സേനയിൽ, എക്സൈസ് സേനയിൽ പുഴുക്കുത്തുകളുണ്ട്, പല തലങ്ങളിലുണ്ട്, പല തലങ്ങളായിട്ട് നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട് പല കേസുകളിലായി. എന്തുകൊണ്ടാണത് പോലീസ് സേനയോളം ഡിസിപ്ലിൻഡ് അല്ലേ എക്സൈസ് സേന എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. പക്ഷെ എന്നാലും മഹിപാൽ യാദവ് അല്ല, ഈ ഡിസിപ്ലിന്റെ മാത്രമല്ല എക്സൈസ് സംവിധാനങ്ങൾക്ക് ഈ പോലീസ് സംവിധാനങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഒരു സൂക്ഷ്മമായ ട്രെയിനിങ് ഇല്ല, ശാസ്ത്രീയമായ ട്രെയിനിങ് ഇല്ല എന്നാണ് എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത്തരം പോരായ്മകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമ്മളുടെ ചർച്ചകളിൽ അതുകൂടെ കടന്നു വരണം മജിൻട്രാതെ. കാരണം അത്തരത്തിലുള്ള ഈ പിന്നെ ട്രെയിനിങ് മെത്തഡോളജിയിൽ മൊഡാലിറ്റീസിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പോകണം. ഭാവിയിലും ഇത്തരത്തിലുള്ള ഈ സതീശന്മാരെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാകാൻ പാടില്ലല്ലോ, ഇതുപോലുള്ള ഇരകൾ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പൊ അതിനാ സേനയുടെ അച്ചടക്കമാണ്. ഇവിടെ ഈ സതീശനും അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരും ഡെലിബറേറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ അവരുടെ വീഴ്ചയാണോ സംഭവിച്ചു? പക്ഷെ ഈ സ്റ്റാമ്പുകൾ ഉടൻ തന്നെ നമ്മൾ ഇപ്പോൾ ആൽക്കഹോൾ ഒരാൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ഊതി നോക്കുന്നത് പോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് മെഡിക്കൽ എടുക്കുന്നത് പോലെ, നമുക്ക് ഈ സ്റ്റാമ്പുകൾ എടുത്തിട്ട് ഇത് തിരിച്ചറിയാനുള്ള ഏതെങ്കിലും ഒരു കിറ്റുണ്ട് എങ്കിൽ അവരുടെ നിരപരാധിത്വം അന്നേരം തെളിയിക്കപ്പെടുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക്. അപ്പോൾ അതിനുള്ള സംവിധാനം ഒരുക്കേണ്ടത് ആരാണ്? അല്ല, അതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇത് നമ്മുടെ ഈ ഈ സംവിധാനത്തിൽ ഇപ്പൊ അദ്ദേഹം എസ് പി പറഞ്ഞില്ല, ആദ്യം തന്നെ പറഞ്ഞല്ലോ ശരിയായി തന്നെ നിരീക്ഷിച്ചു എന്ന്. ഞാൻ വീണ്ടും ഊന്നി പറയുകയാണ്, എന്തുകൊണ്ട് ഈ കേസ് ഡെഫർ ചെയ്തില്ല? ഇത് അതിന്റെ ഒരു മാസം നിരീക്ഷിച്ചു എന്ന് പറയുന്നത് കള്ളത്തരമാണ്, അത് ശരിയാണ്. അത് ശ്രീ സുഭാഷ്, അതല്ല പിടിച്ചതിന് ശേഷം ഈ LSG സ്റ്റാമ്പ്സ് അതിന്റെ റിസൾട്ട് കാക്കനാട് ലാബോറട്ടറിയിലേക്ക് അയച്ചല്ലോ. ആ ലാബ് റിസൾട്ട് വരുന്നവരെ എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തില്ല ഈ എക്സൈസ് ഉദ്യോഗസ്ഥനും? അതിന് പരിമിതികളുണ്ട്, അതിന് പരിമിതികളുണ്ട്. കാരണം ഇത് ഇൻ കേസ് ഇത് ഒറിജിനൽ ആണ് എങ്കിൽ അവർക്ക് ഇവരെ സ്വതന്ത്രരാക്കാനാകില്ല. അത് നമ്മുടെ നിയമപരമായി വരുന്ന ഉദ്യോഗസ്ഥർക്ക് മേൽ വരുന്ന ബർഡനാണ്. അത് അവരെ കുറ്റം പറഞ്ഞ കാര്യം. അപ്പൊ അത് അതുവരെ ഇപ്പം മറ്റു പല കേസുകളും സ്പ്യൂരിയസ് സെക്രട്ടറിന്റെ കാര്യം പറഞ്ഞല്ലോ, അങ്ങനെയല്ലേ ചെയ്യുന്നത്? വ്യാജക്കള്ള് ചെന്ന് കണ്ടുപിടിച്ച ഉടനെ വ്യാജക്കള്ളാണെന്ന് പറഞ്ഞ് ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമല്ലോ. വ്യാജക്കള്ളാണ് തെളിയിച്ചിട്ടാണല്ലോ അറസ്റ്റ് വരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ സംശയം എനിക്കുമുണ്ട്. പിന്നെ അത്തരത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ, പിന്നെ ഇത് മാത്രമല്ല, ഈ മെയ് 12 ബോധ്യമായ ഒന്ന് പിന്നീട് മറച്ചു വെക്കുന്നു. അപ്പോൾ അവിടെ അവർ പിടിച്ചു അവർക്ക് തെറ്റുപറ്റിയെന്ന് ബോധ്യമായിട്ട് ഒരു ഇമേജ് ബിൽഡ് നടത്താൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. അതൊക്കെ ഗുരുതരമായ വീഴ്ചകളാണ്. ഒരു ഒരു മനുഷ്യന്റെ ജീവിതം, ഒരു സ്ത്രീയുടെ ജീവിതം വെച്ചിട്ടാണ് കളിക്കുന്നത്. ശ്രീ സുഭാഷ് ബാബു ഇവിടെ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തെ സംബന്ധിച്ചൊക്കെ ധന്യരാമൻ പറഞ്ഞു. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഉള്ളവർക്ക് അനഭിമതരായാൽ അവരെക്കുറിച്ചുള്ള റിപ്പോർട്ട് പോലീസിന് കൊടുത്താൽ ആരെയും വീഴ്ത്താം, എത്ര പ്രമുഖനെയും വീഴ്ത്താം. ഇങ്ങനെ ഉണ്ടോ? അത് ശരിയാണോ? അല്ല, അത് വെറുതെ അവർക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല. കാരണം അത് രഹസ്യാന്വേഷണ വിഭാഗക്കാർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് ആക്ഷൻ അല്ല വരിക. അത് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ള ആളുകളെ അവരെഴുതി കൊടുത്തു കഴിഞ്ഞാൽ ജില്ലാ പോലീസ് മേധാവിയുടെ ശ്രദ്ധയപ്പെടുത്തും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ പരിശോധനയും ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ആ റിപ്പോർട്ട് പിന്നെ സ്റ്റേറ്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അയക്കും. അങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമം. പിന്നെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ആണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ റിപ്പോർട്ട് അവരുടെ ഓഫീസിൽ, അവരുടെ ഡിസ്ട്രിക്ട് ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പരിശോധിച്ചതിന് ശേഷം അവിടുത്തെ DYSP ആയിരിക്കും. അത് പിന്നെ അവിടുത്തെ റേഞ്ചിലെ SP ഉണ്ടാകും. SP കഴിഞ്ഞതിന് ശേഷം ഇതേമാതിരി തിരുവനന്തപുരത്ത് പോയിട്ട് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ആക്ഷൻ വേണോ വേണ്ടോ എന്നുള്ളത് അവിടുന്ന് ഒരു സ്പെഷ്യൽ നോട്ടോട് കൂടിയിട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ച് കൊടുത്ത് അവരുടെയും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അതിൻ്റെ പേരിൽ നടപടി വരൂ. എഴുതി കൊടുത്താൽ അപ്പം തന്നെ അതിൻ്റെ പേരിൽ നടപടി വരാറില്ല. പക്ഷേ ബോധപൂർവമായിട്ട് ചിലർ അല്ലാതെ വിവരം കൊടുക്കും, ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ രേഖയിൽപ്പെടുത്താത്ത രീതിയിൽ വിവരം പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അത് ശ്രീ ധന്യാരാമൻ പറഞ്ഞ പ്രകാരം അങ്ങനെയൊക്കെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും അത് നടത്തുന്നതിന് മുമ്പും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് താനൊരു കാര്യം ചെയ്യുമ്പോൾ ഒരാളെ നമ്മൾ ഒരു നിയമത്തിന് നടപടിക്ക് വിധേയമാക്കാൻ പോകുന്നു, അതൊരു കേസിലെ ഡിറ്റക്ഷൻ ഒരു ഏതെങ്കിലും ഒരു കുറ്റം അവരിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണെന്നുള്ളതൊരു അദ്ദേഹം വളരെ അവധാനതയോടുകൂടി അത് പരിശോധിച്ച് സ്വയം ബോധ്യപ്പെടണം.
അത് വേറൊരു വിവരം കിട്ടിയാലും അദ്ദേഹത്തിൻ്റെ ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹം നടപടി സ്വീകരിച്ചാൽ മതി. അതിൻ്റെ വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ശ്രീമാൻ ജയചന്ദ്രൻ പറഞ്ഞ മാതിരി ഈ പറഞ്ഞ സതീശൻ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടറുടെ കൂടെ രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിൻ്റെ സഹായത്തിന് പോയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ പ്രധാനി എന്നുള്ള രീതിയിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ആ ഇൻസ്പെക്ടറെ സെർച്ച് ചെയ്ത് ഇത് ചെയ്യുന്ന ഉദ്യോഗസ്ഥനിൽ തന്നെയാണ് നിക്ഷിപ്തമായത്. അത് മാത്രമല്ല സാർ, ഇവിടെ സംശയം ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായൊരു വീഴ്ചയാണ്. നമ്മുടെയൊക്കെ തൊഴിലുകളിൽ വരാവുന്ന ഒരു വീഴ്ച. പോലീസിനും സംഭവിക്കാൻ മനുഷ്യരാണ്, എക്സൈസിനും സംഭവിക്കാൻ മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഴ്ചയായി ഇതിനെ കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇവിടെ ഘടകങ്ങളായുണ്ട്. ഒന്ന്, ഇവർ ഒരു മാസം നിരീക്ഷിച്ചു എന്ന് പറയുന്നു, അത് കള്ളത്തരമാണ്, പോട്ടെ, അത് വീഴ്ച മറച്ചു വെക്കാൻ അവർ അല്ലെങ്കിൽ അവർ ഒരു ഇൻട്രഗേഷനിൽ എടുത്ത ട്രിക്കായിരിക്കാം. പക്ഷേ മെയ് 12 പരിശോധനാ ഫലം വന്നു, പിന്നീടും അവരത് ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും ഇതൊക്കെ ബോധ്യമായി കോടതി കേസ് റദ്ദാക്കുന്നതിൻ്റെ തൊട്ട് തലേന്നും മന്ത്രി വരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അവരോട് മാപ്പ് ചോദിക്കുകയും അല്ലെങ്കിൽ അവർക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷവും ഈ പോലീസ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അത് അന്നേരം ഇത് കാലപ്പഴക്കം കൊണ്ട് അതിലെ മയക്കുമരുന്നിൻ്റെ അംശങ്ങൾ ഇവാപ്പറേറ്റ് ചെയ്ത് എന്താണ് ആവിയായി പോയതാണ്, അത് പരിശോധിച്ചിരുന്നെങ്കിൽ കിട്ടും, എനിക്കിപ്പോഴും ഉറപ്പുണ്ട് അതിൽ മയക്കുമരുന്നുണ്ട് എന്ന് അയാൾ പിടിച്ച മേലിന് 3 നിലയിൽ നിൽക്കുകയാണ്. അതെന്തിനാണ്? അപ്പോൾ അവിടെ വീഴ്ച പറ്റി എന്നത് മാത്രമല്ല അതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ അവിടെയാണ് ബോധപൂർവമായ ഒരു ഒരു ഇൻറ്റൻഷൻ, ക്രൈം ഇൻറ്റൻഷൻ ഈ ഉദ്യോഗസ്ഥനിൽ വരുന്നത്. അങ്ങനെ ചിന്തിക്കാമോ? അതിൽ തെറ്റുണ്ടോ സുഭാഷ് സാർ? അല്ല, അത് പറ്റില്ല. കാരണം അദ്ദേഹമാണത് പിടിച്ചത്. പിടിച്ചതിൻ്റെ പ്രാഥമിക പരിശോധനയിൽ അതാണ് എന്നുള്ളത്. പിന്നെ കിറ്റ് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അദ്ദേഹം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇനി കിറ്റ് ഉണ്ടെങ്കിൽ പോലും അത് പരിശോധിച്ച് പ്രാഥമികമായി ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് മയക്കുമരുന്നാകുന്നില്ല. പക്ഷേ എന്നാലും ഉത്തമ ബോധ്യം വരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം മാത്രമേ ഉള്ളൂ ഈ കിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഈ 36 ദിവസം ഈ സാധനം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടാണ് ഈ സാധനം കെമിക്കൽ ലാബിൽ പോകുന്നത്. അതെന്തിനാ അത്ര താമസിപ്പിച്ചത്? പിന്നെ അദ്ദേഹത്തിന് ഈ ഒരു വാദഗതിക്ക് അവകാശമുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹത്തെ അങ്ങനെ വാദഗതി ആണെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഈ 36 ദിവസം കാക്കാതെ അന്ന് സാധാരണഗതിയിൽ അത് സീസ് ചെയ്ത് അന്നോ അതിൻ്റെ അടുത്ത ദിവസമോ കോടതിയിലെത്തുകയും അതുപോലെ തന്നെ അത് കെമിക്കൽ അനാലിസിസിന് അയക്കുകയും വേണം എന്ന് നിർബന്ധ നിയമമുള്ളതാണ്. അതിന് വീഴ്ച വരുത്തിയതിന് ശേഷം അദ്ദേഹം അത് കാലപ്പഴക്കം കൊണ്ട് പിന്നെ ഇത് ആവിയായി ഒന്നും പോവില്ല. എന്തായാലും ശരി, LSD ഒക്കെ എന്തു കഴിഞ്ഞാലും അതിനകത്ത് കെമിക്കൽ ടെസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞതിന് ചിലപ്പോൾ പിന്നെ നാച്ചുറൽ ഡീകെയുടെ ഭാഗമായിട്ടെങ്ങാനും പോകുന്നല്ലാണ്ട് സ്വാഭാവികമായിട്ട് അടുത്ത കാലത്തൊന്നും അത് ഒന്നോ രണ്ടോ ഒരു വർഷത്തിനുള്ളിൽ പോലും പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 10 കഴിഞ്ഞ് പരിശോധിച്ചാലും അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് അദ്ദേഹം പറയുന്നത് ന്യായീകരണമൊന്നുമില്ല. പക്ഷേ തൽക്കാലം എന്തെങ്കിലും ന്യായീകരണം ഇതിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്, ഈ സ്റ്റാമ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്, അത് പോകുമെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെതായ പറച്ചിലുകൾ. പക്ഷേ ഇവിടെ ഇവിടെ ഈ കേസ് പിൻവലിക്കാൻ പണം ആവശ്യപ്പെടുകയോ അങ്ങനെയൊന്നും ഷീല സണ്ണി പറഞ്ഞിട്ടുമില്ല. ഇല്ല, അതെ, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഡിറ്റക്ഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വേണ്ട മുൻകരുതലും ശ്രദ്ധയും ചെലുത്താതിരുന്നത് ചിലപ്പം സ്വാധീനത്തിൻ്റെ വലയത്തിലായേക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അജ്ഞത കൊണ്ടാകാം. അതല്ലെങ്കിൽ അദ്ദേഹം സ്വയമായിട്ട് ഇത് റൊട്ടീനായിട്ട് സാധാരണ ഇങ്ങനെ പലതും ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിൽ ഇത് പോയിക്കോളൂ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാണ്. ശ്രീമതി ധന്യാരാമൻ, ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ കേവലം വീഴ്ചയോ മറ്റോ ഒരാളുടെ ജീവൻ പൊലിക്കുന്നു, ഒരാളുടെ ജീവൻ ഇതൊക്കെ എടുത്തുന്നു. അപ്പോൾ ഷീല സണ്ണിക്ക് അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ആ കുടുംബം ഒന്നിച്ച് നിൽക്കുന്ന സാമൂഹികപരമായ ഒരു ഒരു ഒന്നുണ്ട് അവരിൽ. അത്തരം പ്രവൃത്തികൾ കൊണ്ടാണ് ഈ ഷീല സണ്ണിക്ക് ഇത് ഫൈറ്റ് ചെയ്തവരുടെ നിരപരാധിത്വം തെളിയിക്കാനായത്. പക്ഷേ നമ്മുടെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന, പ്രത്യേകിച്ച് ധന്യരാമനൊക്കെ പ്രവർത്തന മേഖലയാക്കിയിട്ടുള്ള ആദിവാസി മേഖലകൾ, പാർശ്വവൽകൃത ജനതകൾ, ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് അതിനുള്ള ഒരു മുന്നോക്കാവസ്ഥ പോലും സാമൂഹികമായി അവർക്കില്ല. പണമില്ല, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ കുടുംബങ്ങൾ ഒപ്പം നിൽക്കാറില്ല. അവരൊക്കെ സ്ഥിരം ഈ കാരാഗ്രഹത്തിൽ കടന്നു പോവില്ലേ? ധന്യ, അതാണ് ഞങ്ങളുടെ തെറ്റ് ചെയ്യാത്ത എത്രയോ ആൾക്കാർ ഞങ്ങളുടെ ജയിലിൽ ഇപ്പോഴും വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ജയിലിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗവും SC ST വിഭാഗമാണ്. ഒരു ഉദാഹരണം പറയാം. ഈ എക്സൈസ് വകുപ്പ് തന്നെ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കണ്ണൂർ മട്ടന്നൂർ പട്ടികജാതി കോളനിയിൽ നിന്ന് ഒരു വൈകിട്ട് 4 മണിക്ക് തൊട്ടപ്പുറത്തെ കടയിൽ ചായക്ക് പലഹാരം മേടിക്കാൻ പോയ ഒരു പയ്യനെ
എക്സൈസുകാർ ഓടിച്ചിട്ട് കോളനിയിൽ കയറ്റി കൊണ്ടുവന്ന് അവിടെ നിന്ന് അടിച്ചു. അടിച്ചിട്ട് അമ്മ പറഞ്ഞു ഇവന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ കൂടി എക്സൈസുകാരെ തടഞ്ഞു വെച്ചു. എവിടെ കഞ്ചാവ് എടുക്ക? മട്ടന്നൂർ, കണ്ണൂർ മട്ടന്നൂരാണ്, മട്ടന്നൂർ, കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ 19-ാം മൈലില്. അപ്പോ അതെ, അപ്പോ ആ പെട്ടെന്ന് തന്നെ ആൾക്കാർ കഞ്ചാവ് എവിടെ, എക്സൈസുകാരോട് ചോദിച്ചു നിങ്ങൾ പിടിച്ച കഞ്ചാവ് എവിടെയെന്ന് വെച്ചാൽ, അവർക്ക് കഞ്ചാവ് ഇല്ല കൊടുക്കാനായിട്ട്. പകരം ആ പയ്യനെ ജയിലിന്റെ അകത്താക്കി. എങ്ങനെയാന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലിക്ക് തടസ്സം വരുത്തി എന്ന് പറഞ്ഞ് അവന് ജയിലിലിട്ടു, എത്രയോ ദിവസം ജയിലിലിട്ടു. എന്ന് തീരും ഈ എക്സൈസ്? ഈ ഉദ്യോഗസ്ഥരെ, മനുഷ്യരെ ദ്രോഹിക്കുന്ന കേസുകളുണ്ട്. ഇപ്പം മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ഇഷ്ടംപോലെ വ്യാപകമാണ്. പക്ഷേ എന്നിരുന്നാൽ ഇവർക്ക് എണ്ണം തികയ്ക്കാനോ അല്ലെങ്കിൽ സാധുക്കളെ കാണുമ്പോഴോ ദ്രോഹിക്കാനായിട്ട് തോന്നുന്നത് കൃത്യമായിട്ട് ഇവരുടെ അധികാരം, അവരുടെ സവർണത, ഉള്ളിലെ സവർണത, അത് ദുരുപയോഗം ചെയ്യലാണ്. സാധാരണ ഇവർക്കൊന്നും ഒരു കേസിന് പോകുമ്പോൾ അവൻ ജയിലില്ല, ഇനി എങ്ങനെ കേസ് നടത്തും? അവരൊക്കെ സാധാരണക്കാരായിട്ടുള്ള 4 സെന്റ് കോളനികളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നല്ലവരുണ്ട്, പക്ഷേ ഈ ഒരു ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ മതിയല്ലോ. എത്രയോ പേരുടെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടീന്റെ 21 വയസ്സുള്ള ആൺകുട്ടിയുടെ ജീവിതം തകർക്കുമ്പോൾ ആ കുടുംബം മൊത്തം തകർന്നു പോവുകയാണ്. എങ്ങനെ അവരത് സമൂഹത്തിന് മുമ്പിൽ അവരെ എണീച്ച് നിൽക്കും? എങ്ങനെ എണീച്ച് നിൽക്കും? എത്ര അവർക്കുണ്ടാവുന്ന മാനസികാഘാതം! ഒരിക്കലും ഒരു കഞ്ചാവ് കണ്ടിട്ടില്ലാത്ത, മയക്കുമരുന്ന് കണ്ടിട്ടില്ലാത്ത ഒരു ഒരു 21 വയസ്സുള്ള ഒരു കുട്ടിയെ, ഒരു യുവാവിനെ അവർ കേസിൽ കൊടുക്കുമ്പോൾ ആ കുടുംബം എങ്ങനെ മുമ്പോട്ടേക്ക് പോകും? അവരെങ്ങനെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കും? ഒന്നാമത് വംശീയത നിങ്ങൾക്കറിയാം, നമ്മൾ വംശീയമായിട്ട് തന്നെ മാറി നിൽക്കുന്ന SC ST വിഭാഗത്തിലെ ഭൂരിഭാഗം ആൾക്കാരും വിചാരണ കാലത്ത് ഒരു നല്ലൊരു വക്കീലിനെ പോലും വെക്കാൻ പറ്റാതെ, ജാമ്യം എടുക്കാൻ പറ്റാത്ത എത്രയോ ആളുകൾ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്, തെറ്റ് ചെയ്യാത്തവർ. ആ കണക്കൊക്കെ മുൻപ് സർക്കാർ തന്നെ പുറത്ത് വിട്ടതാണ്. ആര് പോകും ജാമ്യം എടുക്കാനായിട്ട്? അല്ലെങ്കിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തെന്ന് പറയാ, തെറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, ഇല്ലാത്ത കേസിൽ കള്ളക്കേസ് കുടുക്കി ഇതുപോലെ ജയിലിലടയ്ക്കുന്ന ഏർപ്പാട് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ നിർത്തണം. അതുണ്ട്, അത് എക്സൈസിനും പോലീസിനും ഫോറസ്റ്റിനും, ഫോറസ്റ്റിൻ്റെ ഇരകളാക്കപ്പെട്ട ഫോറസ്റ്റിൻ്റെ ഏകദേശം 1600 കേസുകളിലാണ് ആദിവാസികൾ തന്നെ കുടുങ്ങിയിട്ടുള്ളത്. അപ്പം ഈ ആദിവാസികളൊക്കെ എങ്ങനെ, അവർ എടുക്കുന്നു പിടിക്കുന്നു നേരെ ജയിലിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരു നിയമ നടപടി സ്വീകരിക്കാൻ പോലുമുള്ള കെൽപ്പില്ലാത്തവരാണ് ആദിവാസികൾ. ചിഹ്നവും വടിയും നക്ഷത്രവും ഉണ്ട് എന്ന് കരുതി നിങ്ങൾ ജീവിതവും ജീവനും വെച്ച് കളിക്കരുത്. കാരണം പൗരന്മാരുടെ, മനുഷ്യന്റെ അവകാശങ്ങൾക്ക് മേൽ നിങ്ങൾ കരിനിഴൽ വീഴ്ത്തിയാൽ തീർച്ചയായും ഇവിടുത്തെ ജനാധിപത്യമാണ് ചോദ്യം ചെയ്യപ്പെടുക, ഇവിടുത്തെ സംവിധാനങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടുക. അതുകൊണ്ട് ഉദ്യോഗസ്ഥരടക്കം, ഭരണ സംവിധാനങ്ങളടക്കം പൗരന്മാർക്ക് അവരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ അവരുടെ മനുഷ്യാവകാശ സംബന്ധിയായ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നലാണ് നൽകേണ്ടത്. ഇതാണ് തീർച്ചയായും ഷീല സണ്ണിയുടെ ഈ സംഭവത്തോടു കൂടി ബോധ്യമാകുന്നത്. എന്തായിരുന്നാലും ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ഡെയിലി ഡിബേറ്റ്സ് ഇവിടെ പൂർണ്ണമാകും. നമസ്കാരം.